പ്രകൃതി പ്രശ്നങ്ങൾ ഇപ്പം വരുന്നത് മരുഭൂമിയായിക്കൊണ്ടിരിക്കുന്ന ഭൂമികളെ തിരിച്ചുപിടിക്കാനുള്ള യജ്ഞത്തിലാണല്ലോ. അപ്പോൾ ആ അർത്ഥത്തിൽ ആ അതിൻ്റെ ഭാഗമായിട്ട് അതിൻ്റെ മെയിൻ ആളായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ആ സമയത്ത് നമ്മുടെ നാടിന് വേണ്ടിയിട്ട് അത്തരം കാര്യങ്ങൾ എന്തൊക്കെയാണ് ചെയ്യാൻ പറ്റുന്നത്, അങ്ങനെ എന്തെങ്കിലും പ്രോഗ്രാംസ് നടക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും. ഞാൻ ഈ ജോലി കിട്ടിക്കഴിഞ്ഞപ്പോൾ ആദ്യമായിട്ട് ചിന്തിച്ച ഒരു കാര്യം, ഇത് കേരളത്തിൽ എന്ത് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഇന്ത്യ എന്ന് പറയുന്നത് ധാരാളം ലാൻഡ് ഡിഗ്രേഡേഷനുള്ളൊരു സ്ഥലമാണ്. ഇന്ത്യയുടെ ഭൂമിയുടെ 1/3 29% ഡിഗ്രേഡഡ് ലാൻഡാണ്. 97 മില്യൺ ഹെക്ടർ ലാൻഡ് ഇന്ത്യയിൽ ഡിഗ്രേഡഡാണ്. അതിൽ ഭാഗ്യവശാൽ ഏറ്റവും കുറവുള്ളത് കേരളത്തിലാണ്. അപ്പോൾ ആ അർത്ഥത്തിൽ സാധാരണ ഇന്ത്യയിൽ 26 മില്യൺ ഹെക്ടേഴ്സാണ് റെസ്റ്റോർ ചെയ്യാനായിട്ട് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ കമ്മിറ്റ് ചെയ്തിട്ടുള്ളത്. അത് ഭൂരിപക്ഷവും കേരളത്തിന് പുറത്തായിരിക്കും. അപ്പോൾ ആ അർത്ഥത്തിൽ കൺവെൻഷനലായിട്ടത് ചിന്തിച്ചു കഴിഞ്ഞാൽ കേരളത്തിൽ അധികം അവസരങ്ങളില്ല. പക്ഷേ കേരളത്തിൽ വളരെ രസകരമായുള്ളൊരു സാധ്യത ഇപ്പോൾ ഉണ്ട്. അതായത് കേരളത്തിൽ 800,000 ഹെക്ടർ നെൽകൃഷി ഒരു കാലത്തുണ്ടായിരുന്നു. ഇപ്പോൾ അത് 200,000 ഹെക്ടർ താഴേക്ക് മാറി. അപ്പോൾ 600,000 ഹെക്ടർ ഭൂമി വെറുതെ കിടക്കുകയാണ്. വാസ്തവത്തിൽ അത് പ്രകൃതിയിലേക്ക് മടങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിനെ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഈ മടങ്ങിക്കൊണ്ടിരിക്കുന്ന പ്രകൃതിയെ നമ്മൾ എന്ത് ചെയ്യണം? കേരളത്തിലെ മിക്കവാറും കൃഷികൾ റബ്ബർ കൃഷി ഉൾപ്പെടെ ലാഭകരമല്ലാതെയായി മാറുന്നു. ഓരോ വീടുകളുടെയും ചുറ്റുമുള്ള സ്ഥലങ്ങൾ ലാഭകരം ആളുകൾ കൃഷി ചെയ്യുന്നില്ല. അപ്പോൾ ഭൂമി ഒരു പരിധി വരെ തിരിച്ചു പോവുകയാണ്. ആ പ്രോസസ്സിനെ നമുക്ക് എങ്ങനെ ഗൈഡ് ചെയ്യാനായിട്ട് സാധിക്കും? ഇപ്പോൾ നമ്മളൊരു സ്ഥലത്തെ വെറുതെ വിട്ടു കഴിഞ്ഞാണെങ്കിൽ സാധാരണ രീതിയിൽ അവിടെ വന്ന് പെടുന്നത് ഏറ്റവും അക്രമാസക്തമായുള്ള സസ്യങ്ങളായിരിക്കും. ഇപ്പോൾ ഏറ്റവും ഇൻവേസീവായിട്ടുള്ള സ്പീഷീസ് ആയിരിക്കും അവർ മറ്റുള്ളവർ അടക്കി വാഴുന്നതായിരിക്കും. അപ്പോൾ അതിനെങ്ങനെ മാറ്റിയെടുത്തിട്ട് ഏറ്റവും പ്രകൃതിക്ക് അനുയോജ്യമായ കാര്യങ്ങൾ ചെയ്യാം, നമ്മളുടെ തരിശായി കിടക്കുന്ന പാടങ്ങളെ എങ്ങനെ നമുക്ക് പ്രകൃതി ബെനിഫിറ്റ് ഉണ്ടാകുന്ന ഒരു കാര്യമായി മാറ്റാം, ഒരു വാട്ടർ സ്റ്റോറേജ് ആക്കി മാറ്റാം. നമ്മൾ ഓരോ ബാക്ക് യാർഡ് ഫാമുകളും വീടിൻ്റെ ചുറ്റുമുള്ള ഗാർഡനുകളെയും എങ്ങനെ ഈ നഴ്സറികളിൽ നിന്ന് വരുന്ന എക്സോട്ടിക് ആയിട്ടുള്ള പലപ്പോഴും ഇൻവേസീവായിട്ടുള്ള സ്പീഷീസ് വയ്ക്കുന്നതിന് പകരം മറ്റുള്ള സ്പീഷീസ് വയ്ക്കുന്ന ഒരു സംവിധാനത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റുമോ എന്നുള്ള തരത്തിലാണ് ഞാനിപ്പോൾ ചിന്തിക്കുന്നത്. അത് ഇപ്പോഴത്തെ ഒരു മെയിൻ സ്ട്രീം തിങ്കിങ്ങിന് അനുകൂലമല്ല. എന്താ നമ്മളുടെ മെയിൻ സ്ട്രീം തിങ്കിങ് എന്ന് പറഞ്ഞാൽ എങ്ങനെയും കൃഷി തിരിച്ച് 800,000 ഹെക്ടർ നെൽകൃഷി കൊണ്ടുവരണം എന്നുള്ളതാണ് തിങ്കിങ്. അതുകൊണ്ട് അത്ര പെട്ടെന്ന് മാറ്റാൻ സാധിക്കുന്നില്ല. പക്ഷെ അതിലേക്ക് മാറി വരും എന്നാണ് എൻ്റെ വിശ്വാസം. കേരളത്തിലെ ഈ പ്രകൃതിയിൽ ആളുകൾ മാറി വരുന്ന പ്രകൃതിയെങ്കിലും നമുക്ക് തിരിച്ച് പ്രകൃതിക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു രീതിയിലേക്ക് എങ്ങനെ കൺവേർട്ട് ചെയ്യാം എന്നുള്ള തരത്തിലായിരിക്കും ഞാൻ കേരളത്തിൽ ഇൻവോൾവ് ചെയ്യാനായിട്ട് പോകുന്നത്. അല്ല, ഈ പരിസ്ഥിതി പ്രശ്നങ്ങളെക്കുറിച്ച് പറഞ്ഞു വരുമ്പോൾ തന്നെ ഇപ്പം കേരളത്തിൽ എസ്പെഷ്യലി കൊച്ചിയിലുണ്ടായ മാലിന്യ പ്ലാന്റിലുണ്ടായ അഗ്നിബാധയെക്കുറിച്ച് ആ സമയത്ത് ചേട്ടനോട് ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ അത് ശരിക്കും ഇപ്പോൾ അത് അതിൻ്റെ പ്രശ്നങ്ങളെക്കുറിച്ച് ചിന്തിക്കുകയാണോ അതല്ലെങ്കിൽ അതിൻ്റെ പൊളിറ്റിക്സ് ആണോ, എന്താണ് ഇവിടെ നടക്കുന്നത് എന്നുള്ളതാണ് അവസ്ഥ. പൊതുജനം സത്യത്തിൽ ഒരു ഗ്യാസ് ചാമ്പറിനകത്ത് പെട്ട പോലെയുള്ള ഒരു അവസ്ഥയായിരുന്നു. ഞങ്ങളൊക്കെ 2 ദിവസത്തേക്ക് ഇവിടുന്ന് നാട്ടിലേക്ക് 1 ആഴ്ചത്തേക്ക് മാറി, സ്കൂളൊക്കെ അവധി കൊടുത്തു. മൊത്തത്തിൽ പ്രശ്നമായിരുന്നു. എങ്ങനെയാണ് അതിനെ നോക്കിക്കാണുന്നത്? എവിടെയാണ് നമുക്ക് തെറ്റുന്നത്? കേരളത്തിലെ വേസ്റ്റ് മാനേജ്മെൻ്റ് എന്ന് പറയുന്നത് വാസ്തവത്തിൽ കൃത്യമായിട്ട് നടക്കുന്ന ഒരു സ്ഥലം പോലും, പിന്നെ മോഡേണായിട്ട് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സ്ഥലം പോലും ഇല്ല. വേസ്റ്റ് മാനേജ്മെൻറ്റ് പറയുന്നത് എല്ലാ നഗരങ്ങളുടെയും ഒരു പ്രശ്നമാണ്. കേരളത്തിൽ മാത്രമല്ല, ഇന്ത്യയിലെയും ലോകത്തെ എല്ലായിടത്തെയും ഒരു പ്രശ്നമാണ്. പക്ഷേ ഇതിൻ്റെ സാങ്കേതികമായിട്ടുള്ള സൊല്യൂഷൻസ് ഇന്നുണ്ട്. ഇപ്പോൾ കേരളത്തിലെ കൊച്ചിയുടെ 10 ഇരട്ടിയുള്ള നഗരങ്ങളിലും 10ൽ 1 നഗരങ്ങളിലും കൃത്യമായിട്ട് വേസ്റ്റ് മാനേജ്മെൻറ്റ് നടന്നു പോകുന്നുണ്ട്. പക്ഷേ കേരളത്തിൽ എന്തുകൊണ്ടോ ദുർഭാഗ്യവശാൽ എവിടെയൊക്കെ പദ്ധതികൾ കൊണ്ടുവന്നിട്ടുണ്ടോ അവിടെ എല്ലാം അത് പ്രശ്നത്തിൽ വന്നിട്ടുള്ളൂ. ഇപ്പോൾ വിളപ്പിൽശാല നമ്മൾ കേട്ടിട്ടുണ്ടാവും, ഒരു കാലത്ത് തിരുവനന്തപുരത്ത് സ്ഥിരമായ അതുമായിട്ടുള്ള ആയിരുന്നു. അതിനുശേഷം ലാലൂർ എന്ന് പറയുന്ന, തൃശ്ശൂർ, പിന്നെ കോഴിക്കോട് അതുപോലെ തന്നെ ഒരു സമയത്ത് അതിനെപ്പറ്റി ഇതുണ്ടായിരുന്നു. ഇപ്പോൾ അവസാനം ബ്രഹ്മപുരത്തും അത് പ്രശ്നമായിട്ട് വരുന്നു. അപ്പോൾ ഇതിനെ നമ്മൾ സോൾവ് ചെയ്യണമെങ്കിൽ ചില കാര്യങ്ങൾ നമ്മൾ ആദ്യമേ അംഗീകരിക്കണം. ഒന്നാമത്, വേസ്റ്റ് മാനേജ്മെൻ്റ് എന്ന് പറയുന്നത് ഒരു സാങ്കേതികമായിട്ടുള്ളൊരു ഒരു പ്രോസസ്സ് ആണ്. മോഡേൺ ആയിട്ടുള്ള എഞ്ചിനീയറിംഗ് ഉൾപ്പെടുന്ന ഒരു പ്രോസസ്സാണ്. അപ്പോൾ നമ്മളതിനെ ഐഡിയോളജിക്കലായിട്ട് ഇത് വികേന്ദ്രീകൃതമായി മാത്രം നമുക്ക് വേസ്റ്റ് മാനേജ് ചെയ്യാം, നിങ്ങളുടെ മാലിന്യം നിങ്ങളുടെ ഉത്തരവാദിത്വം അല്ലെങ്കിൽ എൻ്റെ മാലിന്യം എൻ്റെ ഉത്തരവാദിത്വം എന്നുള്ള തരത്തിൽ അതിനെ വികേന്ദ്രീകൃതമാക്കുന്നത് വാസ്തവത്തിൽ ശാസ്ത്രീയമായിട്ടുള്ളൊരു അപ്രോച്ചല്ല. അല്ല, നമുക്ക് റിക്കവറി ചെയ്യാവുന്ന
ഭൂരിഭാഗം കാര്യങ്ങളും നമ്മൾ തീർച്ചയായിട്ടും അതിൽ നിന്ന് റിക്കവർ ചെയ്യണം, അതിൽ യാതൊരു സംശയവുമില്ല. നമുക്ക് ഏതെങ്കിലും തരത്തിൽ വികേന്ദ്രീകൃതമായ കാര്യങ്ങൾ ചെയ്യാൻ സാധ്യതയുണ്ടെങ്കിൽ അത് ചെയ്യണം. പക്ഷെ അങ്ങനെ അല്ലാത്ത ആളുകൾക്കും എന്തെങ്കിലും ചെയ്യാനായിട്ടൊരു ഓപ്ഷൻ കൊടുക്കണം. ഒരു നമ്മളൊരു ഫ്ലാറ്റിൽ താമസിക്കുന്നു അല്ലെങ്കിൽ വീട്ടിൽ താമസിക്കുന്നു, അത് 4 സെൻറ് വീട്ടിൽ ഇനോ നമുക്ക് ധാരാളം പറമ്പൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ചിലപ്പോൾ ചെയ്യാൻ പറ്റുന്നില്ല. പക്ഷെ 4 സെൻറിൽ വീട്ടിൽ വീടിൻ്റെ ഇനോ ഒരു മീറ്റർ അകത്ത് പുറത്ത് മതിലുള്ള ഒരാൾക്ക് അവരുടെ വീട്ടിലുണ്ടാകുന്ന എല്ലാ മാലിന്യങ്ങളും അവർ തന്നെ കൈകാര്യം ചെയ്യാന്നുള്ളതൊരു സാധ്യമായൊരു കാര്യമല്ല. അത് അതിൻ്റെ ഒരു അനുഭവത്തിനാണ് ഞാൻ. ഞാൻ താമസിക്കുന്നത് വൈറ്റ്ല ടൗണിൻ്റെ നടുക്ക്, റെയിൽവേ കോളനിയുടെ അകത്തോട്ട് കുറച്ച് മാറിയിട്ടാണ്. അപ്പം ഞങ്ങളുടെ ഒരു പ്രശ്നം അവിടെ വേസ്റ്റ് എടുക്കാൻ ആരും വരുന്നില്ല. അപ്പൊ സ്വാഭാവികമായിട്ടും ഈ വേസ്റ്റ് എന്ത് ചെയ്യും, ഒരാഴ്ച രണ്ടാഴ്ച ഒക്കെ വെച്ചിട്ട് ഇത് കൊണ്ട് കളയാൻ വയ്യ. അപ്പൊ മകനോട് ഞാൻ പറയും, നീ അത് കൊണ്ട് പുറത്ത് കളയാൻ പറയും. അവൻ പറയും, ഞാൻ ചെയ്യില്ല, അത് ചെയ്യാൻ പാടില്ല, അത് ശരിയാണ്. അവന്റെ ബോധം അവനെ സമ്മതിക്കില്ല. നമുക്ക് ആ ബോധം ഇല്ലാത്തതുകൊണ്ടല്ല. പക്ഷെ ഞാൻ നിർബന്ധിതയാണ്, 12 മണി 1 മണി ആവാൻ വെയിറ്റ് ചെയ്യാണ്, പിന്നെ റെയിൽവേ ട്രാക്കിന്റെ സൈഡിൽ എവിടെയെങ്കിലും കൊണ്ട് കളയാൻ. അപ്പൊ ഞാൻ നിർബന്ധിതനാവുകയാണ്. അപ്പൊ ആ ഒരു സംവിധാനം നമുക്ക് ഉണ്ടാകണം. അപ്പൊ ഇത് അത് സാങ്കേതികമായി വേസ്റ്റ് മാനേജ്മെന്റ് സംവിധാനവും അതിൻ്റെ ഫ്രണ്ടിൻ്റെ കളക്ഷൻ സിസ്റ്റവും സിസ്റ്റമാറ്റിക് ആയിട്ട് നമുക്ക് ഉണ്ടാകണം. നമുക്ക് ഏത് വേസ്റ്റ് ആണെങ്കിൽ പോലും ഉണ്ടാകാനുള്ള സംവിധാനം ഉണ്ടാകണം. രണ്ടാമത്, ഈ വേസ്റ്റ് ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് എക്സ്പെൻസീവ് ആയിട്ടുള്ളൊരു പ്രോസസ്സാണ്. അതൊരു അർബൻ ലൈഫിൻ്റെ ഒരു കോസ്റ്റ് ആണ്. നമ്മളൊരു സിറ്റിയിൽ താമസിക്കുമ്പോൾ അതിനൊരു കോസ്റ്റ് ഉണ്ട്. അത് വേറെ ആരെങ്കിലും സബ്സിഡി ചെയ്യുന്ന നമ്മൾ തീരുമാനിക്കുന്നത് ശരിയല്ല. അപ്പോൾ ഞാൻ കൊച്ചിയിലെ ആദ്യത്തെ കാലത്തൊരു പ്രോജക്റ്റിൻ്റെ ഒരു ഫീസിബിലിറ്റി റിപ്പോർട്ട് വായിക്കുകയായിരുന്നു. വേസ്റ്റ് ടു എനർജി പ്ലാന്റ് ഉണ്ടായിക്കഴിഞ്ഞപ്പോൾ അപ്പോൾ അതിൻ്റെ കോസ്റ്റിൻ്റെ ഒരു ഭാഗം ഈ റിഫൈനറി പോലുള്ള സ്ഥാപനങ്ങളുടെ CSR ഫണ്ടിൽ നിന്ന് എടുക്കാമെന്നും ഇവിടെ നിന്നുണ്ടാകുന്ന വൈദ്യുതി ഒരു ഹയർ പ്രൈസിൽ ഇലക്ട്രിസിറ്റി ബോർഡ് വാങ്ങാമെന്നും ഉള്ളൊരു അറേഞ്ച്മെൻറ്റിൽ നിന്നാണ് പ്ലാന്റിൻ്റെ വയബിലിറ്റി ഉണ്ടാകുന്നത്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? കൊച്ചിയിലെ ആളുകൾ ഉണ്ടാക്കുന്ന വേസ്റ്റിൻ്റെ ഉത്തരവാദിത്വം മറ്റുള്ള ആളുകൾ വഹിക്കുക എന്നുള്ളതല്ലേ? അങ്ങനെയല്ലല്ലോ. നമ്മളൊരു നഗരത്തിൽ താമസിക്കുമ്പോൾ അവിടെ ഒരു വേസ്റ്റ് പ്രശ്നമുണ്ടെങ്കിൽ അതിൻ്റെ ഉത്തരവാദിത്തം നമ്മൾ ഏറ്റെടുക്കുക, അതിൻ്റെ ചിലവ് നമ്മൾ ഏറ്റെടുക്കുക. അത് നമ്മളൊരു അർബൻ ലിവിങ്ങിൻ്റെ ഒരു കോസ്റ്റായിട്ട് നമ്മൾ കണക്കിലാക്കണം. അപ്പോൾ മോഡേൺ ആയിട്ട് ടെക്നോളജി കൊണ്ടുവരേണ്ടി വരും, അതിനനുസരിച്ചുള്ള പൈസ നമ്മൾ ചിലവാക്കേണ്ടി വരും.